പോലീസ് കേസുകളിൽ നിർണായകമാകുന്ന തൊണ്ടി നശിപ്പിക്കപ്പെടുന്ന സംഭവങ്ങളോ നശിക്കാൻ ഇടവരുന്ന സാഹചര്യങ്ങളോ ഉണ്ടാകാൻ പാടില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഡി ജി പി അനിൽകാന്തിന്റെ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ സിസ്റ്റർ അഭയ കൊലക്കേസിലെ കോടതിയുടെ ശിക്ഷാവിധിയിലെ നിരീക്ഷണങ്ങളും നിർദ്ദേശവും കണക്കിലെടുത്താണ് ഡി നടപടി ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന കെ ടി മൈക്കിളും ഡിവൈഎസ്പി ആയിരുന്ന കെ സാമുവിലും ചേർന്ന സിസ്റ്റർ അഭയ കേസിൽ കസ്റ്റഡിയിലെടുത്ത തൊണ്ടി മുതലകൾ നശിപ്പിച്ച് കളഞ്ഞെന്നായിരുന്നു തിരുവനന്തപുരം സി ബി ഐ പ്രത്യേക കോടതിയുടെ ശിക്ഷാവിധിയിലെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നത് കേസിലെ പ്രധാന തെളിവുകളായ അഭയയുടെ ശിരോവസ്ത്രവും പേഴ്സണൽ ഡയറിയും ഈ ഉദ്യോഗസ്ഥർ നശിപ്പിച്ചെന്നായിരുന്നു കണ്ടെത്തൽ തെളിവുകളുടെ അഭാവം കാരണം അഭയ കേസ് അന്വേഷണം പലതവണ വഴിമുട്ടുകയും കേസ് അനന്തമായി നീളുകയും ചെയ്തു ശിക്ഷവിധി അടങ്ങിയ ഉത്തരവിലെ ഇരുന്നൂറ്റിയാറാം പേജിലെ ഈ പരാമർശത്തോടൊപ്പം ഭാവിയിൽ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകരുതെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഉറപ്പുവരുത്തണമെന്നും കോടതി കർശന നിർദ്ദേശം നൽകിയിരുന്നു വിധി വന്നിട്ടും നടപടിയുണ്ടാക്കാത്ത സാഹചര്യത്തിൽ അഭയ കേസിലെ പരാതിക്കാരൻ ജോമൻ പുത്തമ്പുരയ്ക്കൽ വിധി വന്ന് രണ്ട് മാസത്തിനകം ഡി ജി പിക്ക് പരാതി നൽകി എന്നാൽ അനക്കമൊന്നുമുണ്ടായില്ല അങ്ങനെ ഒരു പരാതിയേ ഇല്ല എന്നായിരുന്നു പിന്നീട് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ പോലീസ് നിന്ന് ലഭിച്ച മറുപടി പിന്നീട് ഒരു വർഷവും രണ്ടു മാസവും പിന്നിടുമ്പോഴാണ് കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഡി ഒരു തുടർ നടപടിയെടുക്കാൻ തയ്യാറാകുന്നത് ഒരു സ്റ്റേഷൻ പരിധിയിൽ പോലും തൊണ്ടി നശിക്കാൻ ഇടവരുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുതെന്ന് ഡി ജി പി പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷണ ഉദ്യോഗസ്ഥരും ഇതിനായി കർശന നടപടി സ്വീകരിക്കണം തൊണ്ടി നശിക്കാതെ സൂക്ഷിക്കണം ഇവ പാക്ക് ചെയ്ത് സൂക്ഷിക്കുന്നതിലും കൃത്യത വേണം കോടതിക്കോ ഫോറൻസിക് ലാബിനോ അയക്കുമ്പോൾ തൊണ്ടി മുതലുകൾക്ക് തകരാർ വരാതെ വേണം നൽകാൻ ക്രൈംബ്രാഞ്ച് മേധാവി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി റേഞ്ച് ഐ ജിമാർ ഡി ഐജിമാർ എസ് പിമാർ തുടങ്ങിയവർക്കാണ് ഡി ജി പി ഉത്തരവ് കൈമാറിയിരിക്കുന്നത് കോടതി ഉത്തരവിൽ സ്വീകരിച്ച തുടർ നടപടി ആരാഞ്ഞ് മനുഷ്യാവകാശ പ്രവർത്തകൻ ജോമോൻ പുത്തമ്പുരയ്ക്കൽ മുഖ്യമന്ത്രിക്കടക്കം നേരത്തെ പരാതി നൽകിയിരുന്നു വിഷയം കോടതി അലക്ഷ്യത്തിലേക്ക് നീങ്ങുമെന്ന സൂചന ശക്തമായതിന് പിന്നാലെയാണ് ഉത്തരവിറക്കി ഡി ജി പി തലയുരിയത്